നമസ്കാരം പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രസ്താവനകളും നടത്തുന്ന ഒരു താരമാണ് നടൻ വിനായകൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവനയാണ് താരം നടത്തിയത് ഇതിനെതിരെ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നടിമാർ ഉയർത്തുന്ന മീ ആരോപണങ്ങളെയും ഫാനിസം സംസ്കാരത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഇന്നലെ രംഗത്ത് വന്നത് ഫാൻസ് എന്ന പൊട്ടന്മാർ വിചാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് താരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരുത്തി എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു വിനായകന്റെ ഈ വാക്കുകൾ തനിക്കൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തോന്നിയാൽ അത് നേരിട്ട് ചോദിക്കുമെന്നും താരം പറഞ്ഞു അതിനെയാണ് മീട്ടു എന്ന് വിളിക്കുന്നതെങ്കിൽ താൻ അത് വീണ്ടും ചെയ്യുമെന്നും താരം കൂട്ടിച്ചേർക്കുകയും ചെയ്തു മീ എന്നതിൻ്റെ അർത്ഥം തനിക്ക് അറിയില്ലെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് എന്താണ് മീ ടൂ എനിക്കറിയില്ല പെണ്ണിനെ കയറി പിടിച്ചോ അതാണോ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണുമായി എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ ലൈഫിൽ ഞാൻ പത്ത് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ പത്ത് സ്ത്രീകളോടും ഞാനാണ് എന്നോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചത് അതാണ് നിങ്ങൾ പറയുന്ന മീറ്റു എങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും എന്നോട് ഒരു പെണ്ണും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല എന്നും താരം പറയുന്നുണ്ട് ഞാൻ പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റും ചില ആളുകൾ വിട്ടുകളയുന്ന കാര്യങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരുത്തന് കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത് കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് കളയും വിമർശനമാണ് ഞാൻ ഇടുന്നത് അത് അവർ ഏറ്റെടുത്താൽ അത് ഞാൻ മാറ്റും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പുകളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പോസ്റ്റും ഇത്തരത്തിലുള്ളതാണെന്നും വിനായകൻ പറയുകയും ചെയ്തു ഈ ലോകത്ത് മാന്യൻ എന്ന് പറയുന്ന അമാന്യനെ ഞാൻ ചീത്ത പറയും മാന്യൻ എന്ന് പറയുന്ന വെള്ള പൂശിയ കുഴിമാടങ്ങളെ ഞാൻ എന്നും മുഖത്ത് നോക്കി തന്നെ ചീത്ത പറയും അതൊരിക്കലും സിനിമാ ജീവിതത്തെ ബാധിക്കില്ല എന്നാണ് ഒരുത്തി പട എന്നീ സിനിമകൾ വ്യക്തമാക്കുന്നത് കോവിഡിൻ്റെ മരുന്ന് ഏറ്റവും ഡേർട്ടായ വിനായകനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരും എൻ്റെ പേഴ്സണൽ ലൈഫിന് യാതൊരു പ്രസക്തിയും അവിടെ ഉണ്ടാവില്ല ഇതാണ് റിയാലിറ്റി ഐ ആം എ ഡേർട്ട് ഞാൻ അതിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ പറയുന്നതാണ് എനിക്ക് അങ്ങനെയല്ല ഐ ആം നോട്ട് എ ഡേർട്ട് ഞാൻ ഭയങ്കരനാണെന്നും വിനായകൻ പറയുന്നുണ്ട് ഫാൻസ് എന്ന പൊട്ടന്മാർ വിചാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മഹാനടന്റെ പടം ഇറങ്ങി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ടതാണ് ഒന്നര എന്ന് ഞാൻ അന്വേഷിച്ചു തന്നപ്പോൾ പടം തുടങ്ങിയത് പന്ത്രണ്ട് മുപ്പത് മണിക്കാണ് ഒന്നരയ്ക്ക് ഇന്റർവല്ലായപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടിയെന്ന് അതാണ് ഈ പറഞ്ഞ ഒന്നര കോടി ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണ് ഒരു പൊട്ടനും ആ പടം കാണാൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർ വിചാരിച്ചതുപോലെ ഈ പരിപാടി നടക്കില്ല ഞാൻ വീണ്ടും പറയാം ഈ ഫാൻസ് വിചാരിച്ചത് കൊണ്ട് ഒരു സിനിമയും നന്നാവാനും പോണില്ല ഒരു സിനിമയും മോശമാവാനും പോണില്ല ഫാൻസ് ഷോ നിരോധിക്കണമെന്ന തിയേറ്റർ ഉടമകളുടെ തീരുമാനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ഫാൻസിനെ നിരോധിക്കണമെന്നായിരുന്നു വിനായകന്റെ മറുപടി ഫാൻസിനെ കുറിച്ചുള്ള വിനായകന്റെ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സിനിമാ ഗ്രൂപ്പുകളിലടക്കം വിനായകന്റെ വാക്കുകൾ ചർച്ചയാവുന്നുണ്ട് അതേസമയം ഒരുത്തി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നുവെന്ന കാര്യവും അറിയിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സ്ത്രീയാണ് പുരുഷനേക്കാൾ വലിയ മനുഷ്യനെന്ന സമുദ്രശിലയിലെ വാചകം എഴുതിക്കൊണ്ടുള്ള പോസ്റ്റർ പങ്കുവെച്ചാണ് രണ്ടാം ഭാഗത്തിന്റെ വിവരവും പുറത്തുവിട്ടത് വി കെ പ്രകാശ് സംവിധാനവും എസ് സുരേഷ് ബാബു തിരക്കഥയും ബെൻസി നാസർ പ്രൊഡക്ഷന്റെ ബാനറിൽ അബ്ദുൾ നാസർ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരുത്തി സെക്കൻഡ് ഈ വർഷം ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കും നവ്യ നായരും വിനായകനും സൈജു കുറുപ്പും കേന്ദ്ര കഥാപാത്രങ്ങളായി ഒരുത്തി സെക്കൻഡ് സിനിമയിൽ ഉണ്ടാകും ഒരുത്തി രണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരുത്തിയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഒരുക്കുന്നത് പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് വിനായകന്റെ വിവാദമായ പ്രസ്താവന ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങളാണ് താരത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തു